ഈ കവറിൻ്റെ അകത്ത് ഒരു സാധനമുണ്ട്, അതെനിക്ക് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് പുറത്ത് പുറത്തെടുത്ത് കാണിച്ചുതരാം. നമുക്കിത് ഇവിടെ ഇരുത്താനുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ചെറിയൊരു ഒരു അക്വേറിയം ആണ്, അതിന് വേണ്ടിയിട്ടാണ്. അത് ഈ വൈൻ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറെ നല്ല ഫൈറ്റർ ഫിഷ്. അപ്പോൾ ഇതിന് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതിലിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്, സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട്. ഇത് ഭയങ്കര അടിയാണ്. അപ്പോൾ അതിന് ഇതിനൊരു വിശാലമായിട്ടുള്ള ഒരു സന്തോഷമായിട്ട് കഴിയാൻ പറ്റുന്ന ഒരു ഗ്ലാസ്സാണ് ഇത്, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിൽ ഇതെല്ലാം ഉണ്ട്, അതിൻ്റെ സ്റ്റോൺസ് ഇതെല്ലാം നമുക്ക് ഈ വൈൻ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാം. മോട്ടറൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മോട്ടറും ഫൈറ്റർ ഫിഷിനെ സംബന്ധിച്ച് മോട്ടറോ ഹീറ്ററോ ഒന്നും വേണ്ട, ബബിൾസ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും, പക്ഷേ ഇനി കുറച്ച് സാധനങ്ങളെ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നോക്കട്ടെ എങ്ങനെയാണ്. സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. ഇത് പിന്നെ ഇതിന് കൊടുക്കാനുള്ള ഫുഡാണ്. ഇത് മോട്ടർ ബബിൾസൊക്കെ വരാനായിട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോണാണ്. ഈ ബബിൾസ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഈ വൈൻ്റെ ഗ്ലാസ്സിൽ ഇങ്ങനെ, എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈൻ്റെ ഗ്ലാസിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇത്രയും സ്റ്റോൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റോൺ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, സ്റ്റോൺ ഇട്ട് കൊടുക്കുക. ഓക്കെ, അവിടെ ഈ സ്റ്റോൺ മറ്റേ മറ്റേ കല്ല് താഴെയിട്ട് കൊടുക്കുക. അതിൻ്റെ കുറച്ച് താഴെയിട്ട് നമുക്ക് വേണമായിട്ട് ഈ ബബിൾസ് പോകാനുള്ള ഒരു ഇതും കൂടി. അപ്പം നടുക്ക് സെൻറ്ററിൽ നിന്ന് ബബിൾസ് ഇങ്ങനെ പോകും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതാണ്. അപ്പം ഞാൻ അപ്പോൾ അവിടെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈൻ ഗ്ലാസ് ഒന്ന് നല്ല രീതിയിലൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കണം, തുടച്ച് എടുത്തോണ്ട് വരണം. അപ്പം ഞാനതിന് പോയിട്ട് വരട്ടെ. നമുക്കിതിൻ്റെ അകത്ത് സ്റ്റോൺസ് ഇടണം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് കല്ലുണ്ടല്ലോ, കല്ല് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. പൈപ്പിൻ്റെ അകത്ത് കൊടുത്ത് ഇരിക്കുമില്ല, എങ്ങനെയാണ് നോക്കുന്നത്. അതിന് ശേഷം നമുക്ക് മറ്റേ സ്റ്റോൺസ് ഇടാനുള്ള പരിപാടി നോക്കാം. അത് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കണക്കത്തെ ഒരു ഭംഗി വന്നു കഴിഞ്ഞാൽ സക്സസ്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഈ ട്യൂബ് അങ്ങ് ഇറക്കി, പിന്നെ ഇറക്കിയിട്ടില്ല നല്ല. അപ്പം നമുക്കൊരു ഇത് കിട്ടും. ഓക്കെ, അതങ്ങനെ ഇരിക്കണം. ഓക്കെ, അങ്ങനെ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ ഇത് ഒട്ടിക്കേണ്ടി വരും. നമുക്ക് ഇതിൻ്റെ മേളിൽ ഈ സ്റ്റോൺസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ വാങ്ങിച്ചിട്ട് സ്റ്റോൺസ് സ്റ്റോണും അവിടെ അങ്ങനെ തെറ്റായിരുന്നുള്ളൂ കേട്ടോ. അതവിടെ അങ്ങനെ ഇരുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റത്ത് ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടർ സെറ്റ് ചെയ്യും. മോട്ടർ സെറ്റ് ചെയ്ത് നമ്മളിവിടെ കണക്ട് ചെയ്യും. എന്നിട്ട് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി വേറെ വലിയ പണിയൊന്നുമില്ല അത് സെറ്റ് ചെയ്യാൻ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മോട്ടർ കണക്ട് ചെയ്ത് കൊടുക്കുക. ബബിൾസ് നമ്മൾ മീനിട്ട് കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ.
അപ്പോൾ ഞാൻ മോട്ടോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പിന്നെ കവർ ചെയ്യും, കാരണം ഇവിടെ നിന്ന് വെള്ളം അങ്ങോട്ടൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കവർ ചെയ്യും. ഓക്കെ, നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും അവിടെ സേഫ് ആയിട്ട് ഞാൻ ചെയ്യും. ഞാൻ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മോട്ടോർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഈ വൈൻ്റെ ഗ്ലാസ് ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാവില്ല, കാരണം മീൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ തുള്ളി ചടമ്പം ചിലപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഷേക്ക് കൊണ്ടുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്തെങ്കിലും ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്ത് എന്തെങ്കിലും വെക്കുന്ന കെട്ടി വെക്കാൻ എന്തെങ്കിലുമൊക്കെ നോക്കും. ഓക്കെ, അപ്പം മേളിലോട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യൂല. അപ്പം ഇങ്ങനെ നോക്കുന്നവർക്ക്, ഈ വ്യൂവിലൊക്കെ നോക്കുന്നവർക്ക് ഇവിടെ ഇതിൻ്റെ അകത്തൊന്നും നോക്കില്ല. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ കേട്ടോ. ഇനി എനിക്കിവിടെ ഒരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ തന്നെ സെറ്റ് ചെയ്യും കുറച്ച് കുറച്ച്. അപ്പം നമ്മൾ ഇതിൽ ഒഴിക്കാനുള്ള വെള്ളം മായിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അലൈൻ്റെ മിനറൽ വാട്ടർ തന്നെയാണ് കേട്ടോ. അറബികൾക്ക് ഇവിടെ ഏറ്റവും കൂടുതലും ഇഷ്ടമുള്ള വെള്ളം, കുടിക്കാനുള്ള വെള്ളമാണ് അലൈൻ മിനറൽ വാട്ടർ. ഇതാണ് ഞാൻ മീൻ ഇതിലോട്ട് ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ഇതെവിടേക്ക് ഒന്ന് സ്ട്രോങ് ആക്കി ഒന്ന് കെട്ടിയൊക്കെ വെച്ചിട്ട് ഒന്ന് ആട്ടി നോക്കി കണ്ടോ. അഥവാ ഇനി മീൻ ചാടിയാലും അവിടെ അങ്ങനെ കിടന്നോളും. ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ബബിൾസിലെ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബബിൾസിൻ്റെ ആവശ്യമില്ല, ഇവിടെ അത്രയും വെള്ളം തെറിക്കും. ചെറിയൊരു ബബിൾസ് അതിനൊരു രസത്തിൽ നമുക്ക് കാണാൻ രസമാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്രയേ ഉള്ളൂ. മീൻ ഇനി ഇടാം. അപ്പോൾ മീനിടാനുള്ള പരിപാടിയിലോട്ട് പോവുകയാണ്. ചെറിയ ഇതിനെക്കാട്ടും ചെറിയൊരു ഗ്ലാസ്സിലാണ് അത് കിടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാനതിനി ഈ വലുതിലോട്ട് ആക്കാൻ പോവാണ്. അപ്പം നോക്കാം എങ്ങനെയാവുമെന്ന്. കുറച്ചില്ല വെള്ളങ്ങളാണ് വെയിറ്റ്. അപ്പം കുറച്ച് വെള്ളം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാലേ നമുക്ക് ഇതിൽ ഇടാൻ പറ്റുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഇല്ലുണ്ട്. ഇനി അതിൻ്റെ ഭംഗി നോക്കട്ടെ. എന്റെ പാൽ ഞാൻ വാങ്ങിയണ്ട, അതിനിപ്പോ അങ്ങ് വിശാലായി, ദുബായിലെ അക്യൂറിറ്റി കിടക്കുന്ന അഹങ്കാരമായി. ഇപ്പൊ ഞാൻ ഇനി ഇതിന്റെ കൂടെ ആ മോട്ടറും കൂടി അങ്ങ് ഓണായി കൊടുക്കാൻ. ഓക്കെ, മോട്ടോർ വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിർത്തി തരാം. ഓക്കെ 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 ഓക്കെ, മോട്ടോർ ഓഫ് ആക്കി. കാണുമ്പോൾ തന്നെ ദൂരെ നിന്ന് കാണുമ്പോൾ എൻ്റെ ഭംഗി ഉണ്ട, വാലൊക്കെ ഉണ്ട, നല്ല ഭംഗിയായിട്ടുണ്ട്. ഹാപ്പി അല്ലേ? ഹാപ്പി ആയോ? ഇന്ന ഒരു കൂട്ടത്തിൻ്റെ കൂടെ ഇടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, നിങ്ങൾ തമ്മിൽ അടി കൂടും, അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത്. ഏതെങ്കിലും ഒന്ന് ചെയ്യാവും. ഫുഡ് കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തോ. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിയതും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ആ രണ്ട് ചെടികളും ഞാൻ ഈ കാണുന്ന കറുത്ത സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ അഭിപ്രായം പറയുക. കൂട്ടത്തിൽ വൈൻ ഗ്ലാസ്സിൽ അക്വേറിയം സെറ്റ് ചെയ്തതിനെ പറ്റിയും അഭിപ്രായം പറയുക. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ അഭിപ്രായം പറയുന്നതാണ്. എൻ്റെ ചാനൽ ലൈഫ് ഓഫ് ബില്ല കണ്ടതിന് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. Be the light things on you.